5 years. ഇന്നത്തെ നമ്മളുടെ യാത്ര ഇംഗ്ലണ്ടിലെ ലേക്ക് ഡിസ്ട്രിക്റ്റിലേക്കാണ്. ലേക്ക് ഡിസ്ട്രിക്റ്റിലെ 3 സ്ഥലങ്ങളാണ് ഞങ്ങൾ ഇത്തവണ കാണാൻ പോകുന്നത്. ഒന്ന് വിൻഡർമിയർ, പിന്നൊന്ന് ആംബിൾ സൈഡ്, പിന്നെ ലാസ്റ്റ് ബട്ടർമിയർ. ലേക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് ഞങ്ങളുടെ ഇത് 3-ാമത്തെ യാത്രയാണ്. ഇതിന് മുമ്പ് ഞങ്ങൾ ബട്ടർമിയറും പിന്നെ ആംബിൾ സൈഡും സെപ്പറേറ്റ് ആയിട്ടുള്ള യാത്രകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 3-ാമത്തെ തവണയാണ് ഞങ്ങൾ പോകുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറിയാണ് നമുക്ക് ലേക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്നത്. ലേക്സും റിവേഴ്സും ഗ്രീനറിയും മൗണ്ടൻസ് എല്ലാം കൂടെ ചേർന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രൈവും കൂടിയാണ് ലേക്ക് ഡിസ്ട്രിക്റ്റിലേക്കുള്ളത്. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള പോയറ്റ്സ്, അതായത് വില്യം വേർഡ്സ്വർത്ത്, സാമുവൽ ടെയ്ലർ, കോളറിഡ്ജ്, റോബർട്ട് സൗദേ എന്നീ ആൾക്കാരൊക്കെ, എന്നീ പോയറ്റ്സൊക്കെ അവിടെയാണ് ജീവിച്ചിരുന്നത് ലേക്ക് ഡിസ്ട്രിക്റ്റിലേക്ക്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത്ര ബ്യൂട്ടിഫുൾ പോയംസ് എഴുതിയിരുന്നതെന്ന്. അവിടെ ചെല്ലുമ്പോഴാണ്, നമുക്ക് അവിടെ കാണുമ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം കാണാനായിട്ട് നിങ്ങളെയും ഞാൻ കൊണ്ടുപോവുകയാണ് അങ്ങോട്ട്. ലേക്ക് ഡിസ്ട്രിക്റ്റിനെ ലേക്ക് ലാൻഡ് എന്നും പറയാറുണ്ട്. ഇത് നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലെ ഒരു മൗണ്ടെയ്നിയസ് റീജിയൻ ആണ്. ഇത് ലേക്സ്, ഫോറസ്റ്റ്, പിന്നെ മൗണ്ടൻസ് എന്നിവ കൊണ്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹോളിഡേ ഡെസ്റ്റിനേഷൻ ആണ്. ബ്രാഡ്ഫോർഡിൽ നിന്ന് വിൻഡർമിയറിലേക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ എടുക്കും. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ ഒന്ന് ഒരു ഫാം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ഫാമിംഗ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർലി ഷീപ്പ് ഫാമിംഗ് റോമൻ ടൈംസ് മുതലേ ഇവിടുത്തെ ഒരു മേജർ ഇൻഡസ്ട്രിയാണ്. കംബ്രിയ എന്ന കൗണ്ടിയിലാണ് ലേക്ക് ഡിസ്ട്രിക്റ്റ് വരുന്നത്. ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് 2017 പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബോനസ് ഓൺ വിൻഡർമിയറിലെത്തി. വിൻഡർമിയറിൻ്റെ കരയിലായതുകൊണ്ട് തന്നെ ഈ ടൗൺ ആൾക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. വിൻഡർമിയർ പല സ്ഥലത്തേക്കും ബസ്സസ്, ട്രെയിൻ സർവീസസ്, ബോട്ട് സർവീസസ് എന്നിവ കൊണ്ട് കണക്റ്റഡ് ആണ്. പിന്നെ ടൂറിസം ബേസ്ഡ് ആയിട്ട് നമുക്കിവിടെ ഓപ്പൺ ടോപ്പ് ബസ്സസ് കാണാം. അതുകൂടാതെ ഒരുപാട് ഹോട്ടൽസും ബോർഡിംഗ് ഹൗസസും ഉണ്ട് ഇവിടെ. ഈ സ്ഥലം വളരെ ബ്യൂട്ടിഫുൾ ആണ് ഏത് വെതറിലും. പിന്നെ അതുകൂടാതെ നമുക്ക് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ അതിനൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ നമുക്ക് അവിടെ ബോട്ട് റൈഡ്സ് ചെയ്യാം. അതുമാത്രമല്ല, നമുക്ക് പേവ്മെൻറ്റിൽ വരെ ഇഷ്ടംപോലെ സ്വാൻസിനെയും ഡക്സിനെയും ഒക്കെ കാണാം. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഈ ലേക്ക് സൈഡ്, പിന്നെ ഹാവർത്ത് വെയ്റ്റ് റെയിൽവേ, അതുകൂടാതെ ലേക്ക് ലാൻഡ് മോട്ടോർ മ്യൂസിയം, പിന്നെ ലേക്ക് സക്യൂറി ഉണ്ട്. അതുകൂടാതെ കുട്ടികൾക്കായിട്ട് ദ വേൾഡ് ഓഫ് ബിയാട്രിക്സ് പോട്ടറും ഉണ്ട്. ഇംഗ്ലണ്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പോയറ്റാണ് വില്യം വേർഡ്സ്വർത്ത്. അദ്ദേഹം ജനിച്ചത് ഇവിടെ ലേക്ക് ഡിസ്ട്രിക്റ്റിലാണ്, കോക്കർ മൗത്തിൽ. അതുമാത്രമല്ല, അദ്ദേഹം ജീവിച്ചിരുന്ന ഡവ് കോട്ടേജ് ഗ്രാസ്മിയറിലാണ്. ഇപ്പോൾ അത് വേർഡ്സ്വർത്ത് മ്യൂസിയമായി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് ലേക്ക് ഡിസ്ട്രിക്റ്റിൽ തന്നെ. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള വേർഡ്സ്വർത്തിൻ്റെ പോയമാണ് ഡാഫഡൽസ്. അപ്പോൾ ഗ്ലെൻകോയ് പാർക്കിൽ വിസിറ്റ് ചെയ്തപ്പോൾ കണ്ട ഡാഫഡൽസ് ആണ് വേർഡ്സ്വർത്തിന് അത് എഴുതാനുള്ള ഇൻസ്പിറേഷൻ എന്നാണ് പറയുന്നത്. ഐസ്ക്രീം കഴിച്ച ശേഷം ഞങ്ങളിനി നേരെ പോകുന്നത് ദ വേൾഡ് ഓഫ് ബിയാട്രിക്സ് പോട്ടറിലേക്കാണ്. ബിയാട്രിക്സ് പോട്ടർ ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ്. കുട്ടികളുടെ ബുക്സൊക്കെ എഴുതുന്നതിൽ അവർ വളരെ ഫേമസ് ആണ്. അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ദ ടേൽ ഓഫ് പീറ്റർ. ബിയാട്രിക്സ് പോട്ടർ 23 എൻചാൻറ്റിങ് സ്റ്റോറീസാണ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ഒരു മാജിക്കൽ റിക്രിയേഷനാണ് നമുക്ക് ഈ അട്രാക്ഷനിൽ കാണാൻ പറ്റുന്നത്. ബിയാട്രിക്സ് പോട്ടറിനെയും പീറ്റർ റാബിറ്റിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഷോർട്ട് ഫിലിമോട് കൂടിയാണ് ഈ എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ബിയാട്രിക്സ് പോട്ടറിൻ്റെ ബുക്കുകളിൽ കാണുന്ന കിച്ചൺ ആൻഡ് കോട്ടേജ് ഗാർഡൻസ് ആണ് നമ്മളിവിടെ കാണുന്ന ഈ ചെറിയ പീറ്റർ റാബിറ്റ് ഗാർഡനിലുള്ളത്. അവരുടെ ബുക്കിലുള്ള സ്റ്റോറി പോലെ തന്നെ അതിലെ ക്യാരക്ടേഴ്സിനെ ഇവിടെ അതേ രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ ടോഡ്, പിന്നെ ബെഞ്ചമിൻ ബണ്ണി, മിസ്റ്റർ മാക്ഗ്രിഗോർ, സ്ക്യുറൽ നട്കിൻ, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റും. ബിയാട്രിക്സ് പോട്ടർ അട്രാക്ഷനിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് പയറിലെത്തി. അവിടുന്ന് ആംബിൾ സൈഡിലേക്ക് ഒരു ബോട്ട് ക്രൂയിസ് എടുത്തു. ഇതൊരു 4 miles ജേണിയാണ്. നമ്മൾ റോഡ് വഴി പോവുകയാണെങ്കിൽ 4.8 miles ജേണി ഉണ്ട്. ഇംഗ്ലണ്ടിൻ്റെ ലാർജസ്റ്റ് നാച്ചുറൽ ലേക്കാണ് വിൻ്റർമിയർ. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ആംബിൾ സൈഡ് സ്ഥിതി ചെയ്യുന്നത്. ആംബിൾ സൈഡ് ഹൈക്കിംഗ്, മൗണ്ടനിയറിംഗ്, പിന്നെ മൗണ്ടൻ ബൈക്കിംഗ് എന്നിവയുടെയൊക്കെ ബേസാണ്. ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും ഷോപ്സും എല്ലാം തന്നെ കാണാൻ സാധിക്കും. ആംബിൾ സൈഡ് സെൻറ്ററിൽ നിന്ന് 20 minutes നടന്നാൽ നമുക്ക് സ്റ്റോക്ക്ഹിൽസ് വാട്ടർഫോൾസിലെത്താം. ഒരു സേഫായിട്ടുള്ള റെയിൽഡ് വ്യൂ പോയിന്റിൽ നിന്നാൽ ഈ 70 feet ഉള്ള വാട്ടർഫോൾസ് കണ്ട് ആസ്വദിക്കാം. സ്പ്രിംഗ് സീസൺ ആകുമ്പോഴേക്കും ഈ ഏരിയ കംപ്ലീറ്റ് ഡാഫോഡിൽസ് കൊണ്ട് നിറഞ്ഞിരിക്കും. ബട്ടർമിയറിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ ഒരു സ്ട്രീം റൈഡൽ ബെക്കിൻ്റെ അടുത്ത് നിർത്തി. അവിടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചത്. നമുക്കിവിടെ ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ റൈഡൽ ഫോൾസ് കാണാം. ഇതിനടുത്ത് തന്നെയാണ് റൈഡൽ മൗണ്ട്. ഈ റൈഡൽ മൗണ്ടിലാണ് വേർഡ്സ്വർത്ത് തൻ്റെ അവസാനത്തെ 37 വർഷം ജീവിച്ച സ്ഥലം. വിൻ്റർമിയറിൽ നിന്ന് ബട്ടർമിയറിലേക്ക് 2-3 വഴികളുണ്ട്. ഞങ്ങൾ കെസ്വിക് വഴിയാണ് ബട്ടർമിയറിലേക്ക് പോകുന്നത്. ഇതൊരു 1 of the best സീനിക് ഡ്രൈവാണ്. കെസ്വിക് കൂടാതെ ഡർവൻ വാട്ടർ വഴിയുമാണ് നമ്മളുടെ ഈ യാത്ര. കെസ്വിക് ലാൻഡ്ലോ മാഗസിൻ അവാർഡ്സിൽ ബെസ്റ്റ് ഹിസ്റ്റോറിക് ടൗൺ അവാർഡ് നേടിയ സ്ഥലമാണ്. ഈ ഡ്രൈവ് നമ്മളെ ബോറോഡെയിൽ വാലിയിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവിടുന്ന് ഹോണിസ്റ്റർ പാസ് വഴി ബട്ടർമിയറിലേക്ക്. ബട്ടർമിയറിൽ ഞങ്ങൾ താമസിക്കുന്നത് ബ്രിഡ്ജ് ഹോട്ടലിലാണ്. ഇത് ബട്ടർമിയർ ലേക്കിൻ്റെയും പിന്നെ ഹേസ്റ്റാക്സ് മൗണ്ടൻ്റെയും വളരെ അടുത്താണ്. ബട്ടർമിയർ എന്നാൽ ആക്ച്വലി അവിടുത്തെ ലേക്കാണ്. അങ്ങനെ ഇതിനോട് ചേർന്ന് കിടക്കുന്ന വില്ലേജിന് ബട്ടർമിയർ എന്ന പേര് വന്നതാണ്. ഇവിടെ ആകെ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനായിട്ടുള്ളത് 2 hotels ആണ്. അതിലൊന്ന് ബ്രിഡ്ജ് ഹോട്ടലാണ്. പിന്നെ ഇത് കൂടാതെ ഒരു ഫിഷ് ഇൻ ഉണ്ട്. അതുകൂടാതെ ഒരു യൂത്ത് ഹോസ്റ്റലും. നമ്മളിപ്പോൾ പോകുന്നത് ബട്ടർമിയർ ലേക്കിന് ചുറ്റുമുള്ള ഒരു വാക്കിന് വേണ്ടിയാണ്. ഇത് ഏകദേശം ഒരു 4.5 miles, അതായത് 7 kilometers. അതിൽ കുറച്ച് ഭാഗം നമ്മൾ റോഡ് വഴിയാണ് നടക്കേണ്ടത്. ഇത് അധികം ബുദ്ധിമുട്ടില്ലാതെ നടക്കാൻ പറ്റുന്ന ഒരു വഴിയാണ്. ഏകദേശം ഒരു 2.5-3 hours എടുക്കും ഫുള്ളായിട്ട് കവർ ചെയ്യാനായിട്ട്.
ലേക്ക് ഡിസ്ട്രിക്റ്റിലെ കാടുകളിലും നമുക്ക് റെഡ് സ്ക്യൂറൽസിനെ കാണാൻ കഴിയും. ഇത് ആക്ച്വലി വളരെ കുറച്ചാണ് ഇന്ന് ഈ കൺട്രിയിൽ റിമെയിനിങ് ഉള്ളൂ. ഇതൊരു എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണിപ്പോൾ. അതേപോലെ 2001-2002 സമയത്ത് ഇവിടെ രണ്ട് ഗോൾഡൻ ഈഗിൾസിനെ ഈ കാടുകളിൽ കൊണ്ടുവന്നിരുന്നു. അതിൽ ഒന്നിനെ 2004 തന്നെ കാണാതായി. അതിനുശേഷം ഈ ലാസ്റ്റ് സ്പ്രിങ്ങിൽ അവസാനമുണ്ടായിരുന്ന ഒരു മെയിൽ ഗോൾഡൻ ഈഗിളിനെയും ഇപ്പോൾ കാണാതായിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ കണ്ട സ്ഥലങ്ങളെല്ലാം തന്നെ ലേക്ക് ഡിസ്ട്രിക്ട് നാഷണൽ പാർക്കിനകത്താണ് വരുന്നത്. ഇത് യുണൈറ്റഡ് കിങ്ഡത്തിൽ തന്നെ ഏറ്റവും മോസ്റ്റ് വിസിറ്റഡ് നാഷണൽ പാർക്കാണ്. ഏകദേശം 15.8 മില്യൺ ആനുവൽ വിസിറ്റേഴ്സാണ് ഇവിടെ വരുന്നത്. ലേക്ക് ഡിസ്ട്രിക്ട് നാഷണൽ പാർക്ക് വൺ ഓഫ് ദ മോസ്റ്റ് ഹൈലി പോപ്പുലേറ്റഡ് നാഷണൽ പാർക്കാണ്. മൗണ്ടെയ്നിയസ് റീജൻസിൽ കുറവാണെങ്കിലും ആക്ച്വലി മോസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ കെസ്വിക്, വിൻ്റർമിയർ, ആംബിൾസൈഡ് ആൻഡ് ബോനസ് ഓൺ വിൻ്റർമിയർ എന്നീ ടൗൺസിലാണ് കൂടുതൽ. ഇന്നലെ ഇന്നൊക്കെയായിട്ട് ഇവിടെ ഭയങ്കര മഴയാണ്. അതുകൊണ്ടിപ്പോൾ ഈ ഇത് കംപ്ലീറ്റ് നടന്ന് തീർക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ചെറിയ സ്ട്രീംസ് ഒഴുകി ഈ ലേക്കിൽ വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ മഴ പെയ്തതോടുകൂടി അത് ഒരുപാട് വെള്ളമായി ഇവിടെ മുഴുവനും. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ സ്ട്രീംസ് ക്രോസ് ചെയ്തിട്ട് വേണം നടക്കാനായിട്ട്. അത് മാത്രമല്ല, അതിനുള്ള പ്രോപ്പർ ഷൂസും നമ്മുടെ കയ്യിലില്ല. അത് ഷൂസൊന്നും പ്രിപ്പയറായി വരാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇതിനു മുമ്പ് ബട്ടർമിയർ വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് ഈ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സുഖമായിട്ട് ഈ വാക്ക് കംപ്ലീറ്റ് ചെയ്തു. അന്നൊരു 2.5 hours എടുത്തിട്ടാണ് ഇത് നടന്ന് പോയത്. പിന്നെ അപ്പം നമ്മൾ അന്ന് മഴ ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു മഴ ഇവിടെ എക്സ്പെക്ട് ചെയ്തതും ഉണ്ടായിരുന്നില്ല. ഇവിടെ മെൻഷൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ലേക്ക് ഡിസ്ട്രിക്റ്റിൽ കൂടെയുള്ള ഡ്രൈവാണ്. A591 എന്ന റോഡ്, ആക്ച്വലി അത് കെൻഡൽ ടു വിൻ്റർമിയർ, പിന്നെ വിൻ്റർമിയർ നിന്ന് കെസ്വിക് വരെ. അത് ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രൈവ് വേ ആണ്. അത് എൻഡ് ചെയ്യുന്നത് ബാസൻബേറ്റ് ലേക്കിനടുത്താണ്. ഇതിൽ പറയുന്ന ഈ റോഡ് A591 ഗ്രാസ്മിയർ ലേക്ക് ഡിസ്ട്രിക്ട് ആക്ച്വലി മോസ്റ്റ് റൊമാൻറ്റിക് സ്ട്രീറ്റ് കാറ്റഗറിയിൽ 2011 ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ അവാർഡ്സിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള റോഡാണ്. അപ്പോൾ
അപ്പൊ വ്യൂവേഴ്സ് എങ്ങനെയുണ്ടായിരുന്നു ലേക്ക് ഡിസ്ട്രിക്റ്റിൽ കൂടെയുള്ള ഈ യാത്ര? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു കാര്യം കൂടി, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം അപ്പോഴാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.